കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഉള്ളൊരു വീഡിയോ ആണ്. കുറച്ച് പേഴ്സണൽ പ്രോബ്ലം കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഓരോ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വാൾപ്പാറ കാണാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ വാൾപ്പാറ ഷോളിയർ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ എൻ്റെ പുറകെ കണ്ടില്ലേ, നല്ല കോടയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് നല്ല നല്ല വ്യൂകളും മറ്റുള്ളതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് പോവാം. നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നതാണ് വാൾപ്പാറ മലനിരകൾ. ഇതിന് തൊട്ട് താഴെ തന്നെയാണ് നമ്മുടെ ആളിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കയറിയിട്ടാണ് നേരെ മുകളിലേക്ക് പോകുന്നത്. നമ്മളങ്ങനെ പാർക്കിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അകത്തെ കാഴ്ചകളാണ് നമ്മൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിൽഡ്രൻസിനെല്ലാം കളിക്കാൻ ഇഷ്ടംപോലെ ഇവിടെ റൈഡുകളുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കൂടി ഒരു കനാലല്ല ഒഴുകുന്നത്, നല്ല ശുദ്ധമായ വെള്ളം. നമ്മുടെ നേരെ മുകളിൽ അപ്പറ സൈഡ് കാണുന്നതാണ് ആളിയാർ ഡാം. ഏത് കണ്ടില്ല എന്ത് മനോഹരമായിട്ട് വെള്ളം ഒഴുകണം നോക്കിയേ. ഇതിനകത്ത് തന്നെ നമുക്ക് കുറേ നടക്കാനുണ്ട്. ഇപ്പം സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പം തന്നെ തിരക്കെല്ലാം വന്ന് തുടങ്ങി. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ സാധാരണ. നമ്മുടെ നേരെ ഈ മുമ്പിൽ കാണുന്ന മരുടെ മുകളിലാണ് വാൾപ്പാറ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരെ ഇനി അവിടേക്കാണ് പോകാൻ പോകുന്നത്. നമ്മുടെ നേരെ ഈ മുമ്പിൽ കാണുന്ന മലയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് നേരെ മുമ്പിൽ കാണാൻ പറ്റുന്നത്. ജസ്റ്റ് കുറച്ച് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി. വളരെ അപ്രതീക്ഷിതമായിട്ട് കണ്ട രണ്ട് മൂന്ന് വരയാടുകളാണത്. ശരിക്കും കാലത്തൊന്നും കാണാൻ പറ്റില്ല ഇതിനെ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വലതു ഭാഗത്ത് കാണുന്നതെല്ലാം തേയിലത്തോട്ടാണ്, ഫുൾ പച്ചക്കറി. ഒരു രക്ഷയില്ല കാണാൻ മഴക്കാലത്ത്. നമ്മൾ ഏകദേശം കയറി പാതിയോളം എത്തിയപ്പോൾ തന്നെ കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. റോഡൊന്നും കാണുന്നില്ല, ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഇത്തരത്തിലുള്ള ഹിൽസിലൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് പോകുന്നതാണ് കുറച്ചുകൂടി ഭംഗി. ശരിക്കും പ്രകൃതിയുടെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയും. നമ്മൾ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് വേണം വണ്ടി ഓടിക്കാൻ, കാരണം ക്യാമറയിൽ എത്രത്തോളം അറിയുന്നുണ്ട് എന്നെനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു പുകമയമാണ് ഫുള്ള്. നമ്മുടെ ഈ റൈറ്റ് സൈഡൊക്കെ കണ്ടില്ലേ, ഒരു പുകയാണ് ഫുള്ളായിട്ട് കാണുന്നത്. താഴേക്ക് ഏകദേശം 1300 താഴ്ചയുള്ള സ്ഥലമാണ്. പക്ഷേ ഈ കോട കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. മാക്സിമം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ആണ് എല്ലാവരും ഇവിടെ മാക്സിമം വണ്ടിയെല്ലാം ഓടിച്ചു പോകുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് തന്നെ തമിഴ്നാട് KSRTC പോകുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കോടയുടെ ശരിക്കുള്ളൊരു പവർ എന്താണെന്നുള്ളത്. അങ്ങനെ നമ്മൾ വാൾപ്പാറ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 12:00 ആയിക്കാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അത്യാവശ്യം ടൗൺ എല്ലാം നല്ല സജീവമാണ്.
ആൾക്കാരുടെ തിരക്കും ബഹളവും. ജസ്റ്റ് ഒരു 15 കിലോമീറ്റർ കൂടി ഉള്ളൂ നമ്മുടെ ഷോളയ ഡാമിലേക്ക്. അവിടുത്തെ കൂടി നമ്മുടെ യാത്ര ഇന്നത്തെ അവസാനിക്കുന്നതാണ്. നമ്മൾ ഷോളയർ ഭാഗത്ത് പിന്നെ അതിമനോഹരമായ കാഴ്ച, രണ്ട് പേരുടെ തേയിലത്തോട്ടത്തിനിടയിൽ കൂടെ തമിഴ്നാട് കെ എസ് ആർ ടി സി ബ്ലൂ ബസ്. എന്ത് മനോഹരമാണ് നോക്കിയേ, ഫുള്ള് തേയിലത്തോട്ടം. നമ്മുടെ ആ മൂന്നാറ് പോലെയൊക്കെ തന്നെയാണ് വാൾപ്പാറയും. ഈ കാണുന്നതാണ് ഷോളയാർ ഡാം. അപ്പോൾ നമ്മുടെ മാക്സിമം നമ്മുടെ ട്രാവലിംഗ് ഇതുവരെയാണ് ഇവിടെ ഉണ്ടാവുന്നത്.